ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂര്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏലക്ക അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അധികം ആരും ഇടാത്ത ഒരു അച്ചാറാണിത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഏലക്ക കിട്ടാനുള്ള ലഭ്യതക്കുറവും അതുപോലെ തന്നെ ഇതിൻ്റെ വിലയുമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നൊക്കെയാണല്ലോ ഏലക്ക അറിയപ്പെടുന്നത്. അപ്പം അതിൻ്റെ മണവും അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഊഹിക്കാവുന്നതിനപ്പുറമാണ്. പിഞ്ചായിട്ടുള്ള കായാണ് ഇതിൻ്റെ എടുക്കുന്നത്. ഞാൻ ഈ വീഡിയോയിലൂടെ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഏലക്ക അച്ചാറുണ്ടാക്കാനുള്ള ഏലക്ക എടുക്കാനായിട്ട് പറമ്പിലേക്ക് പോകാം. കൂടുതൽ കാണിക്കുന്ന ഏലച്ചെടിയുടെ അടുത്ത് തന്നെ നമുക്ക് പോയിട്ട് അതിൽ നിന്ന് തന്നെ എടുക്കാം. സാധാരണ ഏലക്ക അച്ചാറിടാനായിട്ട് തട്ടയൊക്കെ പുതുക്കി ഇടാൻ പറിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഏലക്ക എടുത്താണ് നമ്മൾ സാധാരണ അച്ചാറിടാറുള്ളത്. ഇപ്പം ഞാൻ അച്ചാറുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ പിടിക്കുന്നതിന് വേണ്ടി ഏലച്ചെടിയിൽ നിന്ന് തന്നെ ഏലക്ക പറിച്ചെടുക്കുകയാണ്. നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന പുതിയ അതായിട്ട് വിരിഞ്ഞ പിഞ്ച് കായാണ് എടുക്കുന്നത്. ഈ അറ്റത്തെ കായുണ്ടോ, അതിൽ നിന്ന് ഏറ്റവും അറ്റത്തുള്ള കായ പറിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഈ ഏലത്തിൻ്റെ അകത്തെ അരിയൊക്കെ മൂക്കാത്ത ചെറിയ പിഞ്ച് കായ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഏലക്ക എല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു ചെരുവത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഉപ്പുപൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എടുത്തുകൊണ്ട് വന്ന ഏലക്ക അതിലേക്ക് ഇട്ട് ഒരു അരമണിക്കൂർ ഒന്ന് വെക്കണം. ഏലത്തിൻ്റെ ശരങ്ങളൊക്കെ മണ്ണി മുട്ടി നിൽക്കുന്നത് കൊണ്ട് മണ്ണും അഴുക്കും ഒക്കെ പോകാനും അതുപോലെ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നശിച്ചു പോകാനും വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുന്നത്, ഉപ്പുവെള്ളത്തിലും മഞ്ഞൾപ്പൊടിയിലും ഇട്ട് വെക്കുന്നത്. അരമണിക്കൂറിന് ശേഷം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം കണ്ടോ, ഒരു ഏലക്ക എടുത്തിട്ട് അതിൻ്റെ അറ്റത്തെ ആ പൂവ് ഞുള്ളിക്കളയണം. എല്ലാ ഏലക്കായും ഇതുപോലെ തന്നെ അറ്റത്തെ പൂ ഞുള്ളിക്കളഞ്ഞ് നമുക്ക് എടുത്തു വെക്കണം. അപ്പോൾ എല്ലാ ഏലക്കായും ഞാൻ ഇതുപോലെ തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ചെരുവത്തിന് ഒരു ചെരുവൻ നമുക്ക് ഏലക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഉപ്പിലിട്ട കാന്താരിയാണ്. അപ്പം അങ്ങനെ കാന്താരി ഇല്ലെങ്കിൽ സാധാരണ കാന്താരി ഇട്ടാലും മതി. ഞാൻ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന കാന്താരി ഉള്ളത് കൊണ്ട് എരിവൊക്കെ ഇച്ചിരി കുറവുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അത് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 3 ടീസ്പൂൺ അച്ചാർപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1 സ്പൂണ് കായപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാകാൻ വെക്കാം. അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂണ് ഉലുവായും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് മൂത്തതിന് ശേഷം ഒരു 5 വറ്റൽമുളകാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. 5 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മൂത്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റണം. ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്, മൂത്ത് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നതിൽ സമയം കൂടുതലെടുക്കും ഈ അച്ചാറുണ്ടാക്കാൻ. ഇത് നല്ലപോലെ ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് വഴളണം. ഏലക്ക മൂത്തതെടുക്കുമ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേനും
ആ തൊലിക്കൊക്കെ ഭയങ്കര കട്ടിയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കടിച്ചെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് തീരെ പിഞ്ച് കായെടുക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അതിനുശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിനെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയൊരു ബൗള് കാന്താരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ച കാന്താരി ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ ആ വെളുത്തുള്ളിയൊക്കെ ഇടുന്ന ആ സമയത്ത് തന്നെ കാന്താരിയും കൂടെ ഇട്ട് ഒന്നിച്ച് നമുക്ക് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പം ഇത് നല്ലപോലെ വഴണ്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സ്പൂണ് കായപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും കാന്താരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുത്താൽ മതി. ഇപ്പം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3 സ്പൂൺ കാശ്മീരി ചില്ലി, 3 സ്പൂൺ അച്ചാർ പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റണം. പൊടിയൊക്കെ നല്ലപോലെ മൂത്താലേ ആ അച്ചാറിന് നല്ലൊരു കളറൊക്കെ കിട്ടുകയുള്ളൂ. അതിനു വേണ്ടിയാണ് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്ന് പറയുന്നത്. ഇപ്പം നല്ലപോലെ ഒന്ന് മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ബൗള് വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. വിനാഗിരിയും കൂടെ ഈ സമയത്ത് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കണം. ഇളക്കി ഇപ്പം നല്ലപോലെ ഒരു തിളയൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു 10 മിനിറ്റോളം നമുക്ക് ഈ ഇതിൽ തന്നെ ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ചിലർ ഇത് പുഴുങ്ങി ഉപയോഗിക്കാറുണ്ട്. നമ്മൾ അച്ചാറിടുന്നതിന് മുമ്പ് ആവിയിലൊന്ന് ആ ഏലക്ക ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് അച്ചാറിടാറുണ്ട്. അങ്ങനെയും വേണേ ചെയ്യാം. അപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം. എന്നിട്ട് വേണമല്ലോ നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാൻ. തണുത്തതിന് ശേഷം കണ്ട ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല മണവും വരുന്നുണ്ട് ആ ഏലക്കാടെ. അങ്ങനെ നമ്മുടെ ഏലക്കാച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റാം. സാധാരണ മറ്റുള്ള അച്ചാറുകളെക്കാളും ഒക്കെ ഒരു അപാര ടേസ്റ്റാണ് ഈ അച്ചാറിന്. അതുപോലെ തന്നെ ഏലക്കാടെ ആ ടേസ്റ്റും അതുപോലെ ആ മണമൊക്കെ നല്ലപോലെ ഈ അച്ചാറിലേക്ക് ഇറങ്ങും. ഈ അച്ചാറ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോഴത്തേന് ആ ഏലക്കാടെ ആ ടേസ്റ്റും അതുപോലെ തന്നെ മണമൊക്കെ ഈ അച്ചാറിലേക്ക് നല്ലപോലെ ഇറങ്ങും. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.